അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അൽഫായിദീൻ നബിയല്ലാഹ് അമ്മാ ബഅദു. അർഹമുർ റാഹിമീൻ യാ റബ്ബ്, നമ്മെ സലാമത്താക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും വേജാറുകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി അള്ളാഹു പൂർണ്ണമായി വിജയം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിരിക്കുന്ന വൈറസിൽ നിന്ന് നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ മുമ്പിനും മുമ്പിനാത്തുകളെ, ലോക മുസ്ലിമീങ്ങളെ, മനുഷ്യരെ അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന ദിൽഹിജ്ജ മാസം, അതിൻ്റെ പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ട സവിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി ഇൻഷാ അള്ളാഹ് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ മഹത്വവും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ചില ഹദീസുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അർഹമുർ റാഹിമീൻ അർബ്ബ്, നല്ലത് പറയാൻ, നല്ലത് കേൾക്കാൻ, ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് നൽകുമാറാവട്ടെ. എൻ്റെ സഹോദരന്മാരെ, സൂറത്തുൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഈ സൂറത്തിന് വലിയ ഫളലും പൂരിഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആനിൽ പെട്ടതാണ്, മൂന്ന് വട്ടം അത് ഓതിക്കഴിഞ്ഞാൽ സുലുസുൽ ഖുർആനാണ് ഒന്ന് എന്ന് പറഞ്ഞാൽ, ഒരു വട്ടം പരിശുദ്ധ ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു ഒരാൾ ഓതുകയും ചെയ്താൽ അയാൾ ഖുർആനിലെ മൂന്നിലൊന്ന് ഭാഗം ഓതിയതുപോലെയാണ്. അപ്പം മൂന്ന് വട്ടം ഓതിയാൽ ഒരു ഹത്തം തീർത്തതുപോലെയാണ്. അതുകൊണ്ട് ഒരാൾ ഹത്തം നിർച്ചയാക്കിയിട്ട് മൂന്ന് വട്ടം ഖുൽ ഹുവല്ലാഹു ഓതിയത് കൊണ്ട് മതിയാവുന്നതല്ല. അത്രക്കും പൂരീഷയുണ്ട്, ശ്രേഷ്ഠമാണ്, കൂരിയുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ വെറുതാവിലാക്കാൻ പാടില്ല. ചുരുങ്ങിയതായിരിക്കുന്ന ജീവിതമാണുള്ളത്, അതിൽ ധാരാളമായി അനന്തമായിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഫിയോ മിൻ കാന മിഖ്ദാറു ഹംസീന അൽഫസന, അന്നത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 കൊല്ലമാണ്. ശരിക്കും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അമൽ ചെയ്യുക എൻ്റെ മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല അമൽ ചെയ്ത് ജീവിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ. എൻ്റെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹ്മദ് ഇമാം അൻ മുആദ് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഴിക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 11 മറാത് ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, ആരെങ്കിലും 11 വട്ടം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, ബിസ്മിയോട് കൂടെയാണ്, ബിസ്മിയോടുകൂടെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവനക്ക് സ്വർഗത്തിലൊരു കൊട്ടാര നിർമ്മിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ബിൽ ഇഖ്ലാസ്, ആത്മാർത്ഥതയോടുകൂടെ ഓതിയാൽ, അത് ഒരു വട്ടം ഓതിയാൽ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതിയതുപോലെയും, അള്ളാഹു അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലൊരു കൊട്ടാരം അവർക്ക് നൽകും. മറ്റൊരു ഹദീസിൽ കാണാം, ഹറമല്ലാഹു ജസദു വലന്നാർ, ആത്മാർത്ഥമായി നിഷ്കളങ്കമായ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ അവൻ ഓതുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിന് നരകത്തിൽ നിന്ന് അള്ളാഹു ഹറാമാക്കുന്നതാണ്. പോരെ മുഅ്മിനീങ്ങളെ, എന്ത് മഹത്വമാണ് ഇതിനുള്ളത്! അതുകൊണ്ട് ജീവിക്കുന്ന കാലയളവ് ചുരുക്കമാണ്. ആ സമയങ്ങളിൽ ധാരാളം ഇഖ്ലാസ് സൂറത്ത് ഓതി രക്ഷപ്പെടാൻ ഓരോരുത്തരും പ്രിപ്പയറാകുക. എന്ന് മാത്രമല്ല, 20 തവണ ഓതിയാൽ 2 കൊട്ടാരമാണ്, ഇനി 30 തവണ ഓതിയാലോ 3 കൊട്ടാരമാണ് അള്ളാഹു സമ്മാനിക്കുന്നത്. ഇതങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, നബിയെ, നമ്മുടെ കൊട്ടാരം സ്വർഗത്തിൽ അധികരിക്കുമല്ലോ നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പ്രത്യുത്തരം നൽകി, റഹ്മത്തുല്ലാഹി വാസിയത്തും മിൻ ദാലിക, ഉമറെ, ഇതിനേക്കാൾ എത്രയോ പ്രവിശാലമായതാണ് അള്ളാഹിൻ്റെ റഹ്മത്ത്. അതുകൊണ്ട് എത്ര കണ്ടോ ഒന്ന് അത്ര കൊണ്ട് തരുന്നതിന് അള്ളാഹിൻ്റെ ഖജനാവെന്നും കാലിയല്ല ഉമറെ എന്ന് ഓരോരുത്തരും ബോധ്യപ്പെടുത്തുകയാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഓതിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിച്ചാൽ നമ്മൾ കൊട്ടാരം ഉറപ്പാണ്. ആഹ്റമാണ് നമ്മൾക്ക് വിജയിക്കേണ്ടതിന് മുഅ്മിനീങ്ങൾ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് അതിനെ റെഡി ചെയ്ത് പറ്റിയത്, പ്രിപ്പയർ, അതിന് തയ്യാറാക്കപ്പെട്ടത് തന്നെ മുത്തഖീങ്ങൾ, മുത്തഖീങ്ങളാകട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇഖ്ലാസ് സൂറത്ത് മുറുകെ പിടിച്ച് ധാരാളമായിട്ട് നമ്മൾ അത് ഓതാൻ വേണ്ടി പ്രിപ്പയറാകുക. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നതായിട്ടൊരു ഹദീസിൽ കാണാം, റുവിയ അന്ന റജുലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് ഒരു പുരുഷൻ വന്ന് ഷക്കായിരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു. എന്തെന്ന്? മിനൽ ഫഖ്ര്, എനിക്കെപ്പോഴും ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമാണ്, പണിയില്ല, വിഷമമാണ്, പ്രയാസമാണ്, ഇങ്ങനെ പല നൂലാമാലകളെ കൊണ്ട് നിറഞ്ഞവനാണ് ഞാൻ എന്ന് നബിയോട് സങ്കടം, കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ഇദാ ദഖൽത മൻസിലക, നീ നിൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഫഖ്ര സൂറത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസ് സൂറത്ത് നീ ഓതിക്കോ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അങ്ങനെ ചെയ്യുക ചെയ്ത് ഫഫഅല ദാലിക അങ്ങനെ അദ്ദേഹം ഇങ്ങനെ എന്നും വീട്ടിൽ നിന്ന് പുറത്തു പോയി വരുന്ന സന്ദർഭത്തിൽ വീട്ടിലേക്കായിരുന്ന സന്ദർഭത്തിൽ എപ്പോഴും ഇഖ്ലാസ് സൂറത്തിനെ പതിവാക്കി അങ്ങനെ പതിയാക്കിയപ്പോൾ ഫവസ അല്ലാഹു അലൈഹി റിസ്ഖ അല്ലാഹു റിസ്ഖിൻ്റെ അതേ ബുദ്ധിമുട്ടിൻ്റെ വാതിലുകൾ അടച്ച് റാഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു എന്ന് ഹദീസിൽ കാണാം. ഒന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഫീ മർദിഹി അവൻ്റെ രോഗത്തിൽ എങ്ങനെയൊരു രോഗമാണ് അല്ലദി യമൂതു ഫീഹി അവൻ മരിക്കുന്ന രോഗം അതായത് മരണം ആസന്നമായ രോഗത്തിൽ അവൻ ഓതി എന്നാലും യന്തൻ ഫീ ഖബരിഹി അവൻ്റെ ഖബറ് നാറുന്നതല്ല സ്മെല്ലുണ്ടാകുന്ന ചീത്തമായിരിക്കും വാസന ഉണ്ടാകുന്നതല്ല അല്ലാഹു പ്രത്യേകമായിരിക്കും അവനക്ക് കാവൽ നൽകുന്നതാണ്. വഅമിന മിൻ ദീഖിൽ ഖബർ ഖബറിൻ്റെ ഇടുക്കം ഉണ്ടാകുന്നതല്ല എല്ലാ ഖബറിനും ഒരു അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട് ഖബറിലെത്തിക്കഴിഞ്ഞാൽ ഇടുക്കുക സ്വഭാവം ആ ഇടുക്കൻ തൊട്ട് ഇവൻ രക്ഷപ്പെടുത്തുന്നതാണ്. വഹമലത്തുഹുൽ മലായികത്തു ബി അജ്നിഹതിഹിം മലക്കുകൾ അവരുടെ ചിറക് കൊണ്ട് ഇവനെ ചുമന്നു കൊണ്ടുപോകും ഹത്തായ ജൂസു ബിഹി മിൻ സിറാത്തിൽ ജന്ന അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഖദാഫി തദ്കിറത്തിൽ ഖുർത്തുബി ഖുർത്തുബി ഇമാമിൻ്റെ തദ്കിറയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലാക്കിൻ ഷർത്തുമാൽ ബസ്മല ഉറുവല്ല ഓതുക എന്ന് പറഞ്ഞെങ്കിൽ അതിലൊരു ഷർത്ത് നിബന്ധന കണ്ടീഷൻ ഉണ്ട്, ബിസ്മി ചൊല്ലിക്കൊണ്ട ബിസ്മി ഇല്ലാത്ത ഓതിക്കൂടാ ബിസ്മിയോട് കൂടെ കുൽഹുവല്ല സൂറത്ത് ഓതിയാൽ അവന് കിട്ടുന്ന നേട്ടങ്ങളാണ് എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇഖ്ലാസ് സൂറത്ത് ഓതല് കൊണ്ട് അറിയാതെ വന്നു പോകുന്ന തെറ്റ് നമ്മളറിയാതെ തെറ്റ് ചെയ്യുന്നതിന് മരുന്നാണത്, ബെസ്റ്റ് മെഡിസിനാണ് ഖുൽഹുവല്ലാഹു അഹദ് ബഅദ സ്വലാത്തിൽ ഫജ്രി 11 മറാത്ത് ലം യൽഹഖുഹു ദംബുൻ വല വിജ്തഹദ ശൈത്താൻ. ഒരാൾ പ്രഭാത നിസ്കാരം അതായത് സുബഹ്നിസ്കാരത്തിന് ശേഷം 11 വട്ടം ഖുൽഹുവല്ലാഹു സൂറത്ത് ബിസ്മിയോട് കൂടി ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ഒക്കെ ദോഷം വരുന്നതല്ല. ശൈത്താൻ എത്രമാത്രം പരിശ്രമിച്ചാലും അവൻ്റെ പരിശ്രമം പരാജയപ്പെടുന്നതാണ്. പ്രത്യേകമായി പ്രൊട്ടക്റ്റഡാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ്. എന്ന് മാത്രമല്ല സ്വഹാബാക്കളിൽ പലരും ഈ സൂറത്തുൽ ഇഖ്ലാസിന് ഇഷ്ടപ്പെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സംഭവം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഇഖ്ലാസ് സൂറത്ത് നിന്നെ സ്വർഗത്തിലെത്തിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ 100,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതി വെക്കണം. അങ്ങനെ ഓതി വെച്ചാൽ എന്താണ് നേട്ടമുള്ളത്? ബറാഅത്തു മിനന്നാർ ബറാഅത്തു മിനൻ നിഫാഖ് അത് കാപഠ്യം, അതുപോലെ തന്നെ നരകമോചനം. കാപഠ്യം എന്ന് പറഞ്ഞെങ്കിൽ ഹൃദയശുദ്ധി ഉണ്ടാകുക, അതിന് തൊട്ടുള്ള മോചനം. ഹൃദയശുദ്ധി ഉണ്ടാകുക, അസൂയ കിബിർ, ഖൽബ് ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു ലക്ഷ്യം ഇഖ്ലാസ് സൂറത്ത് ഓതുക. ഈ പരിശുദ്ധമായിരിക്കുന്ന 10 തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലായിട്ട് 100,000 ഓതി തീർക്കുക. നമ്മൾ പലതിനും വാശി പിടിക്കുമ്പോൾ ഈ സൂറത്ത് അങ്ങനെ 100,000 ഓതാൻ വേണ്ടി ഒരാൾ വാശി പിടിച്ചത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എപ്പോൾ തീരും, എപ്പോൾ അസ്തമിക്കും, വൈറസുകൾ കൂടിക്കൂടി വരുന്നുണ്ട്. അള്ളാഹു സലാമത്താക്കും മാറാവട്ടെ എൻ്റെ മമ്മിനിങ്ങൾ. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ വലിയ നേട്ടമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ കിച്ചണിൽ പണി ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അടിക്കുമ്പോൾ, മരക്കുമ്പോൾ, അലക്കുമ്പോൾ, എല്ലാ സമയത്തും ടോയ്ലറ്റിൽ അല്ലാതെ എല്ലാ സമയത്തും ഓതി തീർക്കുക മമ്മിനിങ്ങളെ ആത്മാർത്ഥമായിട്ട്. എന്നാൽ നമ്മൾക്ക് ആഹൃതം രക്ഷാകവചമായി എത്തുമെന്നാണ്. ബറാഅത്തും പിന്നെ നാർ നരകത്തിൽ നിന്നുള്ള മോചനമാണ്. ഓ ബറാഅത്തും പിന്നെ നിഫാ കാപഠ്യമില്ല, ഹൃദയം ശുദ്ധിയാകും, നല്ല ഹൃദയം ശുദ്ധിയാകും. ആയതുകൊണ്ട് ഇത് ഓതുക. അർഹമുർ റഹീമീന റബ്ബ് ഓതാനും ഇതിൻ്റെ ഭൗതികമായിരിക്കുന്ന അതുപോലെ തന്നെ ആത്മീയമായിരിക്കുന്ന നേട്ടം നുകരാൻ അള്ളാഹു തോഫീക് നൽകുമാറാവട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സാധുവായ ഞാനൊരു വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചന ഇട്ടിട്ടുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ് ഞാൻ നിൽക്കുന്നത്. ആയതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിമാർ എൻ്റെ വീഡിയോ 3 വർഷങ്ങളോളമായി ലൈവിൽ കണ്ടുവരുന്നത് ആയതുകൊണ്ട് പലരും എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ദുആ ചെയ്യുകയും നല്ല നല്ല അഭിപ്രായങ്ങൾ PM-ലും അതുപോലത്തെ കമൻറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അർഹമുർ റഹീമീന റബ്ബ് നിങ്ങൾക്ക് അമൽ ചെയ്യുവാനും സാധുവായി ഞാൻ പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള മഹത്തായ തോഫീക് കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളാൽ കഴിയുന്ന സഹായം അത് എത്രയാണെങ്കിലും വേണ്ടിയിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ സുമനസ്സുകളായിരിക്കുന്ന വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമകളാകുന്ന ആളുകളോട് പറഞ്ഞ് എന്നെ ഈ വിഷയത്തിൽ സഹായിക്കേണ്ടതുണ്ട്. അർഹമുർ റഹീമീന റബ്ബ് നിങ്ങൾക്ക് അതിൻ്റെതായിരിക്കും പ്രതിഫലം നൽകുന്നതാണ്. പരിശുദ്ധമായിരിക്കുന്ന എത്രയോ പ്രതിഫലങ്ങൾക്ക് നൽകപ്പെടുന്ന എത്രയോ കൂലികൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നതിന് രാത്രങ്ങളാണ് കഴിഞ്ഞ് കടന്നു വരുന്നത്. ഇൻഷാല്ലാ തഹജ്ജുദിൽ, ദുഹയിൽ, അതുപോലെ തന്നെ നല്ല നല്ല മജ്‌ലിസുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ മനസ്സിൻ്റെ തന്നെ നല്ലൊരു മുറാദ്
വെച്ചിട്ട് നിങ്ങൾ എന്നെ സഹായിക്കുക. ഇൻഷാ നിങ്ങളും അള്ളാഹും അറിയുന്ന നല്ല രൂപത്തിൽ ആർക്കും ഒരു വിഷമമെത്താതെ രൂപത്തിൽ എല്ലാവരും സഹകരിക്കുക. അർഹമുർ റാഹിമീൻ റബ്ബ്. ഇൻഷാ അള്ളാ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ വീട് എൻ്റെ കുടുംബത്തിനും എല്ലാത്തിനും ചേർക്കുക. അർഹമുർ റാഹിമീൻ റബ്ബ്. അതൊക്കെ സഹകരിച്ച് യഥാർത്ഥമായിരിക്കുന്ന രൂപത്തിൽ സ്വർഗത്തിൽ കടക്കാൻ തോഫി നൽകും. ആറാവിടെ ഒരു വീട് എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെ അഭിലാഷമാണ്, കുടുംബത്തിൻ്റെ തണലാണ്. അതുകൊണ്ട് എൻ്റെ മുമ്മിനികളെ അല്ലാഹു ഫീ ഔനി ലബദി മാക്കാൻ ലബദി ഫീ ഔനി അഖീഹി, തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹുവിന് പ്രത്യേക സഹായം ഉണ്ടാകും എന്നാണ്. എന്ന് മാത്രമല്ല, ഒരാളെ കൊണ്ട് നമ്മളെ കൊണ്ടാകുന്നില്ലെങ്കിൽ നമ്മളാലാവുന്ന മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അതിൻ്റെ കൂലി നിങ്ങൾക്കും കൂടി കിട്ടുന്നതാണ്. അവർക്ക് ഒട്ടും ചുരുങ്ങുന്നതുമല്ല. ആയതുകൊണ്ട് നല്ല നല്ല ദിനരാത്രങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് താണുകേണ്ട് സങ്കടം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. നല്ല നിലക്ക് സഹകരിക്കുക, സഹായിക്കുക. അർഹമുർ റാഹിമീൻ റബ്ബ്. ദുനിയാവും ആഖിറും റാഹത്തിലാക്കി തരുമാറാവട്ടെ. വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എല്ലാ നമ്പറുകളും നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണിക്കുന്നതാണ്. അർഹമുർ റാഹിമീൻ റബ്ബ്. ആത്മാർത്ഥമായി സഹായിക്കുക നിങ്ങൾക്കും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.